ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആരാധനാവത്സരത്തിലെ എലിയ സ്ലീവ മൂശക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ നമുക്ക് വിചിന്തനത്തിനായുള്ള വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18:35-43 തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ അതിൻ്റെ തുടർച്ച എന്നോണം പ്രാർത്ഥനയുടെ ഒരു വളർച്ചാ ഘട്ടമാണ് നമ്മൾ കാണുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധമാണ്, ബന്ധപ്പെടലാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. ഇവിടെ അന്ധനായ ഒരു ഭിക്ഷക്കാരൻ വഴിയേറിയിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുകയും ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അവന് തൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുകയും ചെയ്യുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തിൽ ഈ അന്ധ യാചകൻ്റെ പടിപടിയായിട്ടുള്ള ഒരു വളർച്ച, അല്ലെങ്കിൽ ദൈവാശ്രയ ബോധം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അവൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന തലം വളരെ ശ്രദ്ധേയമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഈ അന്ധയാചകൻ ദൈവത്തെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ദൈവത്തെ തിരിച്ചറിയുന്നത് എപ്രകാരമാണ്? ഒരു ആരവം കേൾക്കുമ്പോൾ അവന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അടുത്തുള്ള ആളുകളോട് ചോദിക്കുകയാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ആളുകൾ പറയുന്നു, നസ്രായനായ യേശു കടന്നു പോകുന്നു. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അന്ധനായ യാചകൻ നിലവിളിച്ചപേക്ഷിക്കുകയാണ്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ്റെ തിരിച്ചറിവ് അവന് വലിയ ഒരു ദൈവാനുഭവത്തിലേക്ക് വഴി നയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും, ക്രിസ്തുവിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് അവന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൻ ഈശോയുടെ വരവും കാത്തിരിക്കുകയായിരുന്നിരിക്കാം. ആ വരവ് കാത്തിരുന്നപ്പോൾ ആ ഒരു തിരിച്ചറിവ് അവനെ ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. നമുക്കറിയാം, എലിയ സ്ലീവ മൂശക്കാലം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓർമ്മയെ നമ്മളെ അനുസ്മരിപ്പിക്കുന്ന കാലം കൂടിയാണല്ലോ. ഈ അന്ധയാചകൻ്റെ പ്രതീക്ഷയ്ക്ക് ഉത്തരം കിട്ടുകയാണ്. അവൻ ആഗ്രഹിച്ചതുപോലെ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയാണ്. ഉടനെ അവൻ എന്താണ് ചെയ്യുന്നത്? ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അപേക്ഷയുടെ നിലവിളി, അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ തലമായിട്ട് നമുക്ക് വേണമതിനെ കാണാം. ഒന്നാമത്തെ തലം തിരിച്ചറിവാണ്, ദൈവത്തെ തിരിച്ചറിയുക. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിക്കുകയാണ്. ആ നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ മൂന്നാമത്തെ തലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ഒരു വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അതായത് പ്രതികരണം, മറ്റുള്ളവരുടെ പ്രതികരണം, തടസ്സപ്പെടുത്തൽ. നീ ഇവിടെ മിണ്ടാതിരി, യേശുവാണ് കടന്നു പോകുന്നത്, നിശബ്ദനായിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തടസ്സപ്പെടുത്തുകയാണ്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാവുകയാണ്, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുവാൻ അവിടെ ആളുകൾ ഉണ്ടാവുകയാണ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ രണ്ടാമത്തെ തലത്തിൽ നിന്നും മൂന്നാമത്തെ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനിടയ്ക്ക് തടസ്സപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് കർത്താവ് നമ്മളെ വചനത്തിലൂടെ അനുസ്മരിപ്പിക്കുകയാണ്.
നമ്മളൊക്കെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുവാൻ ഒത്തിരി പരിശ്രമിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മടുപ്പ് തോന്നുന്നു, പ്രാർത്ഥനയ്ക്ക് എനിക്ക് പലപ്പോഴും തടസ്സങ്ങളുണ്ടാകുന്നു. തടസ്സങ്ങൾ ഒരുപക്ഷെ വ്യക്തികളിലൂടെ ആയിരിക്കാം, ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, മറ്റേതെങ്കിലും കാരണങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം. ഏതൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നാലും ആ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കണം, അപ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ തലത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. മൂന്നാമത്തെ തലം എന്താണ്? തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു വഴി വെട്ടി തുറക്കുകയാണ്. അതായത് അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നു. അതായത് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ കീഴ്പ്പെടാൻ ഇടയാകരുത്. അതിലുപരിയായി മൂന്നാമത്തെ തലമായ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുക എന്ന് പറയുമ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കുണ്ടാകുന്ന ഒരു ഉൾവിളിയാണിത്. അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ നമുക്ക് ലഭിക്കുന്ന കഴിവാണ്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, തടസ്സങ്ങളുണ്ടാകുമ്പോൾ, ഓ ഇന്ന് വേണ്ട, മടുപ്പാണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള മാനുഷികമായ ചിന്താഗതികൾ, മാനുഷികമായ മടുപ്പുകൾ ഒക്കെ നമ്മളിലുണ്ടെങ്കിലും കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുവാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകണമെന്ന് ഈ അന്ധൻ്റെ കഥയിലൂടെ സുവിശേഷകൻ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് ചെല്ലുകയാണ്. നാലാമത്തെ തലം എന്ന് പറയുമ്പോൾ ഈ കൂടുതൽ ഉച്ചത്തിൽ നിലവിളി, ഉച്ചത്തിലുള്ള നിലവിളി കർത്താവിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴെങ്കിലും ദൈവത്തെ പിടിച്ചു നിർത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തെ ഒരുവൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അവിടെ നിൽക്കുവാൻ പ്രചോദനമേകത്തക്ക രീതിയിലുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അന്ധനായ യാചകൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ദൈവം അവിടെ നിന്നു അവൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട്. പറയുകയാണ്, കർത്താവ് പറയുകയാണ്, അവനെ ഇവിടെ കൊണ്ടുവരിക. അവനത് കേട്ടപ്പോൾ കുതിച്ചു ചാടി ഓടുകയാണ്, ദൈവസന്നിധിയിലേക്ക് കുതിച്ചു ചാടി ഓടുകയാണ്. അപ്പോൾ കർത്താവ് അവനടുത്ത് വന്നപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ്റെ വിശ്വാസത്തെ ഒരുപക്ഷേ കർത്താവ് പരീക്ഷിക്കുകയായിരിക്കാം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവ് നമ്മളോടും ചോദിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിലേക്ക് ഉയരുമ്പോൾ ഒരുപക്ഷേ കർത്താവ് നമ്മളോടും ചോദിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ്റെ മറുപടി വളരെ വളരെ ശ്രദ്ധേയമാണ്, പ്രസക്തമാണ്. അവൻ പറയുന്നു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. വീണ്ടും കിട്ടണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ അതിന് മുൻപ് അന്ധനായിരുന്നില്ല, ഒരുപക്ഷെ അപകടം മൂലമോ വേറെ ഏതെങ്കിലും കാരണവശാൽ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതായിരിക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ച എനിക്ക് വീണ്ടും കിട്ടണം. അപ്പോൾ കർത്താവിനത് സാധ്യമാകും എന്ന് അവന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ കർത്താവ് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ ദൃഢത ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവമുണ്ടാകുവാൻ, കാഴ്ചയുണ്ടാകുവാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ, ആദരിക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നമുക്കുണ്ടായിരിക്കണം, ഒരു ദൃഢത നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് എൻ്റെ മേൽ പ്രവർത്തിക്കാൻ സാധിക്കും, എൻ്റെ ദൈവം എൻ്റെ മേൽ കരുണ കാണിക്കും എന്ന ഒരു ദൃഢത, വിശ്വാസ ദൃഢത നമ്മളിൽ ഉണ്ടോ എന്ന് വചനം നമ്മോട് ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് അവൻ്റെ വിശ്വാസം പരീക്ഷിച്ചറിഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ. അവൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് കർത്താവ് തരളി ചെയ്യുമ്പോൾ അവന് ഉടനെ തന്നെ കാഴ്ച ലഭിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകണമെങ്കിൽ നാം ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ദൈവസന്നിധിയിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ
കൃപാവരം നമ്മളിലേക്ക് ചൊരിയപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ ദൈവാനുഭവം തിരിച്ചറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ഈ അന്ധയാചകൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ അനുഗമിച്ചു എന്ന് വചനം പറയുന്നു. അതെ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരാണ്. എന്നാൽ എത്ര പേരുണ്ട് ഈ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തെ അനുഗമിക്കുന്നവർ, ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ പിൻചെല്ലുന്നവർ, ഈശോയുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്നവർ, ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ആയിരിക്കണമെന്ന് ഈ അന്ധയാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ദൈവാനുഭവത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ അനുഗമിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളെ യഥാർത്ഥത്തിൽ ദൈവികമായ അല്ലെങ്കിൽ ദൈവ മനുഷ്യരായി മാറുന്നത്, ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരായി മാറുന്നത്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറുന്നത്. അതുകൊണ്ട് ഈ അന്ധയാചകൻ നമുക്ക് നൽകുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനും പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അതിലൂടെ കിട്ടുന്ന ദൈവാനുഭവത്തിൻ്റെ നിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.